ശ്രീ ഞങ്ങളോടൊപ്പം അങ്ങനെ കാര്യമായിട്ട് ഒരു സ്പിൻസ്റ്ററായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ബാച്ചലർ മൂഡില് ഓഡില് ഇനി ഫംഗ്ഷൻ ചെയ്യാനില്ല എന്നുള്ള ഒരു സങ്കടം ബാച്ചിലേഴ്സ് ആയിരിക്കുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന കുട്ടികൾക്കുണ്ട്. അപ്പോ പക്ഷേ സന്തോഷമാണ് ജീവിതത്തിൽ ഒരു പദവിയിലേക്ക് ഒരു അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന പ്രിൻസിയെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ കാണുന്നത്. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹീതമായ ഈ മനോഹരമായ ദിവസത്തെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കരയിട്ടുകയും ചെയ്യുകയാണ്. എനിക്ക് അനുവദനീയമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഏതാനും ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്റെ പിന്നാലെ കർത്താവിദാസൻ പാസ്റ്റർ അയച്ചിട്ടുണ്ടായതിനാൽ അല്പം കൂടി വിശദമായിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് വിവാഹ സംബന്ധമായ എല്ലാ മേഖലകളിലേക്കും സ്പർശിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പർട്ടിക്കുലർ തീം അത് മാത്രം കേന്ദ്രീകരിച്ച് ഞാൻ വേഗത്തിൽ സംസാരിച്ച് ഇരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഞാൻ വേറെ പുസ്തകത്തിന്റെ ചിന്തകളിലേക്ക് വരികയാണ്. ഇവിടുത്തെ മണവാളൻ ഫിലേമോൻ ക്രിസ്തു എന്ന മണവാളന്റെ നിഴലാണ്. മണവാട്ടി ഫ്രൻസി സഭ എന്ന മണവാട്ടിയുടെ നിഴലാണ്. ഇതാണ് ക്രിസ്തീയ വിവാഹത്തിന്റെ ഒരു ആത്മീയ അർത്ഥം അല്ലെങ്കിൽ ആത്മീയ ചിന്ത എന്ന്. ഇന്ന് രാവിലെ ഫിലേമോനും അതുപോലെ പ്രിൻസിയും ഇവിടേക്ക് ഒരുങ്ങി വരുമ്പോൾ ഫിലേമോൻ വന്നല്ല, ഫിലേമോൻ ഒരിക്കലും വീട്ടിൽ വന്ന് പ്രിൻസിയെ ഒരുക്കിക്കൊണ്ട് വന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫിലേമോൻ പ്രിൻസിയെ ഈ മനോഹരമായ വസ്ത്രമൊക്കെ ധരിപ്പിക്കാൻ വേണ്ടി എറണാകുളത്ത് വന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഫിലേമോൻ അല്ല പ്രിൻസിയെ ഒരുക്കിയത് ഇന്നത്തെ ദിവസം. അപ്പോൾ പലയിടത്തും മണവാട്ടിയെ ഒരുക്കുന്ന ഒരു മണവാളനെ നിങ്ങൾ ആരും നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണവാളനെ നമുക്ക് കാണാൻ കഴിയും. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലാണ് ആ ചിത്രം കാണുന്നത്. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വായിച്ച് അതിൽ നിന്ന് ഈ മണവാളൻ മണവാട്ടിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യവും മണവാട്ടി മണവാളനോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന കാര്യവും എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ ഇരിക്കാം. എന്റെ കയ്യിലുള്ള ബൈബിള് സമകാലിക മലയാള വിവർത്തനം എന്ന് പറയുന്ന ഒരു ബൈബിളാണ്. ഞാൻ അതിൽ നിന്ന് ഈ ഭാഗം ഒന്ന് വായിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം. ക്രിസ്തുവിനോടുള്ള ഭയഭക്തിയിൽ അന്യോന്യം ക്രിസ്തുവിനോടുള്ള ഭയഭക്തിയിൽ പരസ്പരം വിധേയത്വം പുലർത്തുക. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് വിധേയപ്പെടുന്നത് പോലെ സ്വന്തം ഭർത്താക്കന്മാർക്കും വിധേയപ്പെടുക. കാരണം ക്രിസ്തു തന്റെ ശരീരമാകുന്ന സഭയുടെ ശിരസ്സും അതിന്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. സഭ ക്രിസ്തുവിന് വിധേയപ്പെട്ടിരിക്കുന്ന പോലെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും വിധേയപ്പെട്ടിരിക്കട്ടെ. ഭർത്താക്കന്മാരെ, ക്രിസ്തു സ്വന്തം ജീവൻ നൽകി സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ക്രിസ്തു അവിടുത്തെ സഭയെ വചനമാകുന്ന ജലത്താൽ കഴുകി നിർമ്മലീകരിച്ച് വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മാലിന്യം എന്നിവ അശേഷമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ തനിക്കായി നിർത്തേണ്ടതിനുമാണ് അപ്രകാരം ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ യഥാർത്ഥത്തിൽ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല. സഭയെ ക്രിസ്തു പരിപോഷിപ്പിക്കുന്നത് പോലെ അതിനെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ആണല്ലോ. ഈ വേദഭാഗം ഇങ്ങനെ തുടരുകയാണ്. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞു വന്നതിന് ശേഷം പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെയും സഭയെ കുറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണവാട്ടിയെ ഒരുക്കുന്ന ഒരു മണവാളനെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് ഈ മണവാളൻ മണവാട്ടിയെ ഒരുക്കുന്നത്? ക്രിസ്തു എന്ന മണവാളൻ സഭയാകുന്ന മണവാട്ടിയെ 4 രീതികളിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഒരുക്കത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ മണവാട്ടിയെ ഒരുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ മണവാളനായ ക്രിസ്തു മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്.
ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കും. അപ്പോൾ ഒന്നാമത് മണവാളൻ മണവാട്ടിയോടുള്ള ബന്ധത്തിൽ ചെയ്ത് ഹി കമ്മിറ്റഡ് ഹിംസെൽഫ് ടു ദ ബ്രൈഡ് ഓർ ടു ദ ചർച്ച്. കമ്മിറ്റ്മെന്റ് ഫ്രം ദ സൈഡ് ഓഫ് ക്രൈസ്റ്റ്, ഫ്രം ദ പാർട്ട് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ഭാഗത്തുനിന്ന്. മണവാളനായ ക്രിസ്തു സഭയെ ഒരുക്കാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത് യേശു ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഈ മണവാട്ടിയെ വചനമെന്ന ജലസ്നാനത്താൽ അവൻ സഭയെ ജലത്താൽ വചനമെന്ന ജലത്താൽ ജലസ്നാനമല്ല വചനമെന്ന ജലത്താൽ ഈ മണവാട്ടിയെ വിശുദ്ധീകരിക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ്, മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മണവാളൻ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? ആ ഉപകരണമാണ്, ആ മാധ്യമമാണ് വചനം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, എന്തിനാണ് ഈ വചനം എന്ന ജലത്താൽ മണവാട്ടിയെ ഇങ്ങനെ ശുദ്ധീകരിക്കുന്നത്? കാരണം മണവാട്ടിയിൽ കറയുണ്ട്, ചുളുക്കമുണ്ട്, മാലിന്യമുണ്ട്. ഈ കറയും ചുളുക്കവും മാലിന്യവും ഇല്ലാത്ത ഒരു മണവാട്ടിയായി സഭയെ തനിക്ക് കാണാൻ വേണ്ടി മണവാളൻ തന്നെ മണവാട്ടിയെ വചനമെന്ന ജലത്താൽ അവൻ കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മണവാളൻ ക്രിസ്തു എന്ന മണവാളൻ സഭയാകുന്ന മണവാട്ടിയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സഭയെ കർത്താവ് ഒരിക്കലും പകയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അവഹേളിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, അവളുടെ കുറവുകൾ എടുത്ത് പറഞ്ഞ് അവളെ മോശക്കാരിയാക്കുന്നില്ല. മറിച്ച് അവളുടെ കുറവുകൾ, അവളുടെ ബലഹീനതകൾ, പോരായ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയല്ല, അവളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കുറവുകൾ ഉള്ളപ്പോഴും അവളെ തള്ളിക്കളയാതെ, ബലഹീനതകളും പരിമിതികളും ഉള്ളപ്പോഴും മണവാട്ടിയെ വിട്ടുകളയാതെ, ഒറ്റയ്ക്ക് വിടാതെ മണവാട്ടിയെ താൻ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാലാമതായിട്ട് ഈ മണവാളൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഈ മണവാട്ടിയായ സഭയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർക്ക് ഞാൻ എന്റെ ഭാഷാ പ്രയോഗം കുറെ കൂടി മനസ്സിലാക്കും. സഭയ്ക്ക് ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ സഭയ്ക്കുണ്ട്, സഭയ്ക്ക് ഒത്തിരി 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 ഇനി നമ്മൾ മെച്ചപ്പെടാനുണ്ട്, നമ്മൾ ഒത്തിരി പുരോഗമിക്കാനുണ്ട്, മാറ്റങ്ങൾ നമ്മളിൽ ഇനിയും വരാനുണ്ട്. അതുകൊണ്ടാണ് നമ്മെ തള്ളിക്കളയാതെ കർത്താവ് ഇപ്പോഴും നമ്മളിൽ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഇപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത് പോഷിപ്പിക്കുകയാണ്, വെടിപ്പാക്കുകയാണ്, പോഷിപ്പിക്കുകയാണ്, നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയാണ്. ഇങ്ങനെ നാല് കാര്യങ്ങൾ മണവാളനായ ക്രിസ്തു സഭയാകുന്ന മണവാട്ടിയോടുള്ള ബന്ധത്തിൽ ചെയ്യുകയാണ്. ഈ നാല് കാര്യങ്ങളും മണവാളനായ ക്രിസ്തു ചെയ്യുന്നതിന്റെ ഛേദോവികാരം, അതിന്റെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് അറിയാമോ? സ്നേഹമാകുന്നു എന്നുള്ളത് നമ്മളെ വായിച്ച ഭാഗത്ത് കാണാനായിട്ട് കഴിയും. സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. സ്നേഹമില്ലെങ്കിൽ വിധേയപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. സ്നേഹം ഇല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ കഴിയില്ല. സ്നേഹമില്ലെങ്കിൽ പകയ്ക്കാതിരിക്കാൻ കഴിയില്ല. സ്നേഹമില്ലെങ്കിൽ പോഷിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അടിസ്ഥാന കാരണം സ്നേഹമാണ്. ഇനിയാണ് അത് അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആ മോഡൽ പ്രസന്റ് ചെയ്തിട്ടാണ് ഭാര്യാഭർത്താക്കന്മാരോട് പറയുന്നത്, ക്രിസ്തു എങ്ങനെയാണോ സഭയെ ചെയ്യുന്നത് ഇതായിരിക്കണം നിങ്ങളുടെയും കുടുംബജീവിതത്തിന്റെ മോഡൽ. നമുക്ക് വേദപുസ്തകത്തിൽ ധാരാളം ദമ്പതിമാരെ കാണാനായിട്ട് കഴിയുന്നുണ്ട്, അനുഗ്രഹീതരായ ദമ്പതികളുണ്ട്. പക്ഷേ ദി ഓൺലി വൺ മോഡൽ ഫോർ ഓൾ ഓഫ് us ടു ലുക്ക് ഫോർവേർഡ് ഈസ് ജീസസ്, യേശു ക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവാണ് ഭർത്താക്കന്മാരുടെ മോഡൽ. യേശുക്രിസ്തു സഭയോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇനി മണവാട്ടിയുടെ മോഡൽ എന്താണ്? സഭ എങ്ങനെയാണോ ക്രിസ്തുവിനെ വിധേയപ്പെട്ടിരിക്കുന്നത് അതേപോലെ നന്നാകാൻ വേണ്ടി, മെച്ചപ്പെടാൻ വേണ്ടി, ആരോഗ്യവതിയാകാൻ വേണ്ടി, ഗുണീകരിക്കപ്പെടാൻ വേണ്ടി, ഏറ്റവും സുന്ദരിയാകാൻ വേണ്ടി സഭ ഏൽപ്പിച്ചു കൊടുക്കണം മണവാളന് വേണ്ടി. അതാണ് ഭാര്യമാരുടെ ഉത്തരവാദിത്തം. ഇനി മണവാളന്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞു, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ മണവാട്ടിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി, മണവാട്ടിയെ ഒരുക്കുന്ന ഒരു മണവാളനെയാണ് നമ്മൾ ഈ വേദപുസ്തകത്തിൽ കണ്ടത്. അപ്പോൾ ഞാനൊരു വളരെ ലളിതമായ ഒരു വളരെ
സിമ്പിളായിട്ടുള്ള ഒരു ഒരു ആപ്ലിക്കേഷൻ പറയട്ടെ. ഫിലേമോൻ പ്രിൻസിയുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തു കൊണ്ടുവരുവാൻ അത് ഫിലേമോന് കഴിയണം. സഭയുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും ഞാൻ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ ഭാര്യയുടെ ഏറ്റവും കഴിവ്, ഏറ്റവും നല്ല കഴിവ്, ഏറ്റവും നല്ല സൗന്ദര്യം, ഏറ്റവും ഉന്നതമായി പുറത്തു കൊണ്ടുവരുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. നമ്മൾക്ക് ഒരു വലിയ ഉത്തരവാദിത്തം അവരോടുള്ള ബന്ധത്തിലുണ്ട്. ഇനി ഈ മണവാട്ടി മണവാളനാൽ ഒരുക്കപ്പെടുന്നു. പക്ഷെ വെളിപ്പാട് പുസ്തകം വരുമ്പോൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മണവാട്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാമത്തെ വാക്യം, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഈ കാന്ത ചെയ്തത് എന്താണ്? തന്നെത്താൻ ഒരുക്കലാണ്. മണവാളൻ ഒരുക്കുന്നു, ഒരുക്കുന്ന ഒരു ചിത്രം കണ്ടു. ഇവിടെ മണവാട്ടി കാന്തയായ സഭ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യം. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും കുടുംബജീവിതം മനോഹരമാകാൻ, നന്നാകാൻ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ പ്രമാണം ക്രിസ്തുവിന്റെ വചനങ്ങളാണ്. ഈ ക്രിസ്തുവിന്റെ വചനം ആ ജലം ഉപയോഗിച്ച, ആ വചനം ഉപയോഗിച്ച് ഭാര്യയും ഭർത്താവും നമ്മെ തന്നെ കഴുകാൻ ശ്രമിച്ച എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ ഖറ, ചുളുക്കം, മാലിന്യം ഇതെല്ലാം നമ്മളിൽ നിന്ന് പോകും. നമ്മൾ ആരും none of us are perfect husband or wife. നമ്മൾ ആരും പൂർണ്ണരായ ഭർത്താക്കന്മാരോ ഭാര്യമാരോ അല്ല. പക്ഷേ നമുക്ക് കുറെ കൂടി നല്ല ഭർത്താക്കന്മാരായി നല്ല ഭാര്യമാരായി മാറാൻ കഴിയും. എങ്ങനെ? ദൈവവചനം പരിശോധിക്കുക, ദൈവവചനത്തിന് കീഴടങ്ങുക, അത് ഭർത്താവും ഭാര്യയും ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതത്തിന് നിങ്ങൾക്ക് അതിന് ഭാഗ്യമുണ്ടാകട്ടെ. അതിന് ക്രിസ്തുവിന്റെ വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക, അത് നിങ്ങളെ കഴുകാൻ അനുവദിക്കുക, പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നുള്ള പ്രബോധനങ്ങളോട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ.